ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് എനിക്ക്. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ്, അതുപോലെ തന്നെ ബർത്ത്ഡേ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് 18 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ എനിക്ക് അത്യാവശ്യം നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 28th, 29th എൻ്റെ ബർത്ത്ഡേ, നാളെയാണ്. പിന്നെ ഇവിടെ ഒരാൾ, നമ്മൾ എങ്ങോട്ട് പോകാൻ ഇറങ്ങുകയാണെങ്കിലും മരുത്തോമല പിടിച്ചിരിക്കുന്നത് പോലെ രണ്ട് കേക്കും കൊണ്ടായിരിക്കും ഇറങ്ങുന്നത് ഡെലിവറി ചെയ്യാനായിട്ട്. എന്താ പറയാനാ, അത് ഉമ്മച്ചിയുടെ ഒരു ഇതായിട്ട്. ഉമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മ എൻ്റെ ബർത്ത്ഡേ ആയിട്ട്? ഇവർക്കൊന്നും ഒന്നും പറയാനില്ല. ഇത്രയും വർഷമായിട്ടും ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇതാട്ടോ. ഞാൻ ഒരാഴ്ചയല്ല, മാർച്ച് മാസം തുടങ്ങുന്ന ടൈം തൊട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണേ, എൻ്റെ ബർത്ത്ഡേ ആണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പാടി നടക്കും. എൻ്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ തലവേദനയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പോകെ പോകെ വിശേഷങ്ങളൊക്കെ കാണാം. ഗായ്സ്, നമ്മളിപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാൻ പോവാണ്. ഹായ്, ഹലോ ഗായ്സ്. ഭയങ്കര തിന്നാട്ടോ ഒക്കെ ഡെയിലി. അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം അങ്ങോട്ട് കയ്യിൽ ഇടുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, കാരണം നല്ല തിന്നായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചെയിൻ ഇത്രയും നല്ല ലൂസായിരിക്കും. അത്യാവശ്യം ലൂസായിട്ടിരിക്കുന്ന ചെയിനാണ് നല്ലത്, എങ്കിലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ റിങ് ഇരിക്കുമ്പോൾ ഞാനൊക്കെ എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് ജസ്റ്റ് ഒന്ന് റിങ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കും, അങ്ങനെ 2-3 എണ്ണം ഇട്ടിട്ട് അതുപോലെ മാറ്റി വെച്ചു. എനിക്ക് ഏത് വാങ്ങിച്ചു ഏതാണ്? എനിക്കത് വാങ്ങിച്ചു തന്നാൽ മതി മക്കളെ. വാങ്ങിക്കൊടുക്കണം ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ഇവരായിരിക്കും തരുന്നത് അല്ലേ. തവണ എന്തായാലും ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ് ചെയ്യുക, അതിനൊരു സന്തോഷം. പ്രൗഡായിട്ടൊക്കെ തോന്നുന്നുണ്ട് അല്ലേ, എനിക്ക് സന്തോഷമുണ്ട് ഗൈസ്. ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നു, അതും ഒരു ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യം കേട്ടോ. അത് എനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇങ്ങനെ ഒരെണ്ണം വാങ്ങാൻ പറ്റിയത്. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഷോപ്പിംഗ്. യെസ് ഗായ്സ്, നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് March 29th എൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒരു കാര്യമില്ലെങ്കിലും കുളിച്ചൊരുങ്ങി ഇങ്ങനെ നിൽക്കാൻ, ഒരുങ്ങിയിട്ടില്ല, കുളിച്ചൊരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്, എനിക്കെന്ത് ഭയങ്കര സന്തോഷം. ഇവിടെ ഒരാൾ എൻ്റെ കണ്ണ് വെട്ടി ചോടാനൊക്കെ നോക്കുന്നുണ്ട്. ഹിസു അപ്പയുടെ ഹാപ്പി ടു യു അല്ലേ? ഹാപ്പി ടു യു പറ, ഹാപ്പി ടു യു പറ. സോറി, ഞങ്ങൾ കേക്ക് കാണുമ്പോഴേ ഹാപ്പി ടു യു പറയാറുള്ളൂ. രാവിലെ തൊട്ട് ഒരു വിഷന് വേണ്ടി ഞാൻ പുറകെ നടക്കുക. എന്തായാലും ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കേക്കിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് ആട്ടോ ഒമ്മിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ബട്ടർ സ്കോച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, പിന്നെ ഉള്ളത് സ്ട്രോബെറി ആണ്. ഹൈറ്റ് ടോൾ കേക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ഫ്ലേവർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് പൈനാപ്പിൾ കേക്കും ഉണ്ട്. എൻ്റെ ഗോപുരം ഇവിടെ കിടന്ന് കറങ്ങുക കേട്ടോ. ശരിയല്ലേ എൻ്റെ ഗോപുരം. പിന്നെ അതൊന്ന് സെറ്റാവുന്ന ടൈം കൊണ്ട് ഞാൻ ആണെങ്കിൽ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈന്തപ്പഴം, ചായ, പിന്നെ ഉന്നക്ക, അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അതും അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഇതാട്ടോ പൈനാപ്പിൾ കേക്ക്. അപ്പോൾ സംഭവത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുറകിൽ നിന്ന് ഞാൻ ആ സ്ട്രോയിൽ ഊതുമ്പോൾ ഫ്രണ്ടിൽ ഈ ക്യാൻഡിൽ അണയണം, അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇനി റെഡി ആയിട്ട് ബാക്കിയുള്ളത് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ബർത്ത്ഡേ ഏകദേശം തീരാറായി. തീരാറായില്ല, എന്ത് രാവിലത്തെ വലിയ പരിപാടീസൊന്നും ഇല്ലായിരുന്നു, വെറുതെ കറങ്ങി നടക്കുക. എപ്പോഴും ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ പോയി. പിന്നെ കുറേ ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തു. അങ്ങനെ ഈ ഒരു ദിവസം രാവിലെ അങ്ങനെയൊക്കെയാണ് പോയത്. ഇനി നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആണ് കേക്ക് കട്ടിങ്, അതായത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ആട്ടോ ഇത്, ഞാൻ ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങണം. അപ്പോൾ കാണാം. ചൂട് കാരണം വയ്യ, പൊഴുങ്ങുക, ഒരുങ്ങാനൊന്നും തോന്നുന്നില്ല. ഗൈസ്, നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ? ഇവിടെ ഇവിടെ ചൂട് കാരണം നിൽക്കാൻ വയ്യ.
നിന്ന നിപ്പിലൊക്കെ കുളിക്കുന്നത്. കുളിക്കണ്ട, വിയർത്ത് കുളിച്ചോളൂ. അപ്പോൾ മോയ്സ്ചറൈസർ ഇടുകയാണ്. ഭംഗിയൊന്നും നോക്കണ്ട, ആരും അങ്ങ് വെതറിക്കോ. വലിയ ഹെവി മേക്കപ്പൊന്നും അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ എനിക്ക് ഇനി അടുത്ത വർഷമേ ഉള്ളല്ലോ. എൻ്റെ ബർത്ത്ഡേ എന്ന് ആലോചിക്കുമ്പം ഒരു സങ്കടം, പിന്നെ വയസ്സ് കൂടുന്ന കാര്യം ആലോചിക്കുമ്പം സങ്കടം അങ്ങ് മാറും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ദിവസം എന്ന് പറയുമ്പം നോമ്പ്, എനിക്കെപ്പോഴും എൻ്റെ നോമ്പിനൊക്കെ ആയിരിക്കും എൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു ഇതായിരിക്കും. കഴിഞ്ഞ വർഷം ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ നാളെ എനിക്ക് എക്സാം തീരുന്ന അങ്ങനെ ഒരു ഇതായിരുന്നു. എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ എപ്പോഴും എക്സാമിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ടായിരിക്കും. ഇന്ന് എന്തായാലും എക്സാമിൻ്റെ ടെൻഷനൊന്നുമില്ല, പിന്നെ നോമ്പ് അത് കുഴപ്പമില്ല, വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ഒരു ദിവസം തീർന്നതുപോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ഇങ്ങനെ ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആരെങ്കിലും? ബർത്ത്ഡേ എല്ലാവർക്കും ഇഷ്ടമാണ്, അവരുടെ അവരുടെ ദിവസം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൂടുതലാണ്, മനസ്സിലായോ? അതായത് എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഉമ്മയുടെ, ബാപ്പിയുടെ, എല്ലാവരുടെയും ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ. ആ ഒരു രീതിയിലാണ് ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. ആ ദിവസം ഞാൻ ഹാപ്പി ടു യു, ഹാപ്പി ടു യു ഇങ്ങനെ പറഞ്ഞങ്ങ് നടക്കും. കണ്ണൊന്നും ഇനിക്കാലോ, ആരും കാണാനൊന്നും ഇല്ല, പക്ഷേ ചുമ്മാ ഒരു നമ്മുടെ ഒരു സന്തോഷത്തിന് ഒരുങ്ങുന്ന. പിന്നെ ഞാൻ കൂടുതൽ ഈ ഉമ്മയെ ശല്യപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ബർത്ത്ഡേ ദിവസങ്ങളിൽ ശല്യപ്പെടുത്തുന്ന എന്തോന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴാ ജനിച്ചേ, ഉമ്മച്ചയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നോ, ഞാനിങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ചോദിക്കുന്നുണ്ടോ. ഞാൻ ഭയങ്കര ഇങ്ങനെ എനിക്ക് അറിയണം എന്നെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതെനിക്ക് എന്താണെന്നറിയത്തില്ല, അങ്ങനെ ആയിപ്പോയി ഞാൻ. പക്ഷെ എന്നെ പിന്നെ ഇങ്ങനെ ആരും ആവരുത് കേട്ടോ. ഞാൻ ഇത്തിരി ഇത്തിരി സൈക്കോ ആയിട്ട് വരുന്നുണ്ട് ഈയിടെയായിട്ട്, ഈ ബർത്ത്ഡേയുടെ കാര്യത്തിലൊക്കെ. പിന്നെ ഞാൻ ഇവർക്ക് കുറച്ച് സ്പെഷ്യലാട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലേറ്റായിട്ട് വന്നൊരു ആദ്യത്തെയും അവസാനത്തെയും കൺമണിയാണ് ഞാൻ. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ തന്നെ ആയിരിക്കും എന്നെക്കാളും. പിന്നെ എൻ്റെ ഈ ഓരോരോ ചോദ്യങ്ങൾക്ക് ഇവർ വിചാരിക്കുമോ, വേണ്ടായിരുന്നു എന്തുവാ ഇത്, അങ്ങനെ തോന്നിപ്പോവും. അത് എൻ്റെ കുഴപ്പ് മാത്രമാണ്. പിന്നെ എനിക്ക് ചെറിയൊരു വിഷമവും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, പക്ഷേ നീണ്ടു നീണ്ടു പോയി. എക്സാം തുടങ്ങി കഴിഞ്ഞ് പിന്നെ അങ്ങ് നീണ്ടു പോയി, പിന്നെ നോമ്പായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്, ഈ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യണമെന്ന്. കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ മാത്രം കട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കഴിഞ്ഞ വർഷം കട്ട് ചെയ്തു കേട്ടോ, കഴിഞ്ഞ വർഷം കട്ട് ചെയ്തു നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഈ ബർത്ത്ഡേ ഔട്ട്ഫിറ്റിനൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ 9th class ഡ്രസ്സാണ്. സംഭവം ഒരു എന്താ ലെഹങ്ക പോലെ ആയിരുന്നു, ഒരു പാവാടയും ഒരു ഹെവി പാവാടയും, പിന്നെ ഈ ഒരു നല്ല വർക്കുള്ളൊരു ബ്ലൗസും ഷാളും ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അതിങ്ങനെ ഇരിക്കുക, നമ്മൾ കല്യാണങ്ങൾക്ക് പോകുന്നില്ല. ഇതെൻ്റെ കസിനിത്താടെ ബർത്ത്ഡേ അല്ല, വെഡിങ്ങിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് അന്ന് ഞാൻ ആലമാരെ വെച്ചത്. ഞാൻ പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. ഞാൻ പിന്നെ ഒരു സ്റ്റൈലിലൊക്കെയാണ് എൻ്റെ ഡ്രസ്സ്, ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പം ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് പലാസോ പോലെ വെൽവെറ്റ് തുണിയിൽ തയ്പ്പിച്ച് സിമ്പിളായി. ഈ പോക്ക് പോയാൽ എൻ്റെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് വർഷങ്ങളോളം ഇനിയും ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പൗഡർ ഇടാം, തിരി മതി ഗായ്സ്. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു, കൊള്ളാവോ? വെയിറ്റ്, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇതാണ് ഗായ്സ് എൻ്റെ ഔട്ട്ഫിറ്റ്, കണ്ടോ? ഇത് ഒരു പലാസോ ആണേ, ഇത്രയും കാണിക്കാൻ പറ്റും. പിന്നെ എല്ലാം വളരെ ഷടപടേ ഷടപടേ എന്നായിരുന്നു. പരിപാടീസൊക്കെ പെട്ടെന്ന് കണ്ടു. ഇഹ്സാൻ കണ്ടോ കറങ്ങി നടക്കുന്ന കേക്കിൽ? ഞാൻ രാവിലെ പറഞ്ഞില്ലേ കേക്ക് കാണുമ്പോൾ അവന് ഹാപ്പി ടു യു ആണെന്ന് മനസ്സിലാവും. കാണുമ്പോൾ എന്താ ആ സന്തോഷം അല്ലേ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ക്യാൻഡിൽ ബാഗിൽ നിന്നുള്ള സ്ട്രോയിലൂടി ഊതിയിട്ടാണ് ക്യാൻഡിൽ അണച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ക്യാൻഡിൽ അണഞ്ഞു ഗൈസ്, അല്ലായിരുന്നെങ്കിൽ പണി കിട്ടിപ്പോയാനെ. കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് എൻ്റെ കേക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, ഈ ഒരു ബോക്സ്. സംഭവം എന്താണെന്ന് എനിക്ക് പിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഞാൻ ഷോപ്പിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന റിങ് തന്നെയാണ്. പക്ഷേ ഇതിവർ വാങ്ങുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്ന, കാരണം കൂടെ അത്രയും കൂടെ കറങ്ങി നടന്ന് എന്നെ മറച്ച് ഇതെങ്ങനെ വാങ്ങിയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ എല്ലാ വർഷവും ഇവരുടെ ഒരു മെയിൻ സംഭവമാണ് ഈ സർപ്രൈസ് എന്നുള്ളത്, അതെല്ലാവർക്കും അറിയാം. ഇത്തവണ എന്തായാലും സർപ്രൈസ് ഇല്ലെന്നാണ് വിചാരിച്ചത്, കാരണം ഓൾറെഡി ഞാൻ എനിക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് ഓൾറെഡി ഓക്കെ ആണ്. അപ്പോൾ പിന്നെ എനിക്കിൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്കങ്ങനെ
ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും സർപ്രൈസ് ആയത് ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോഴാണ്. ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വീട്ടിൽ തന്നെ കറങ്ങി അടിച്ച് നടപ്പുണ്ടായിരുന്നു. അതിലും വലിയ സർപ്രൈസ് ആണ് ആ റിങ് ആ കേക്കിലിരിക്കുന്നത്. ഞാൻ കൂടെ നിന്ന് വീഡിയോ എടുത്ത ഒരാളാട്ടോ. എന്നിട്ട് ആ റിങ് എപ്പോഴാണ് അതിൽ വെച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഗിഫ്റ്റ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടപ്പോഴും പ്രത്യേകിച്ച് പിടിയൊന്നും കിട്ടിയില്ല. ഞാൻ ചോദിച്ചു ഫസ്റ്റ് വിചാരിച്ചു സ്പീക്കറാണോ എന്ന്. പിന്നെ മനസ്സിലായി വാച്ചാണെന്ന്. എനിക്ക് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാച്ച് നോക്കിക്കോ എന്നൊക്കെ. പക്ഷേ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള വാച്ചൊക്കെ അവർ നോക്കി തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യം. കാരണം എനിക്ക് എപ്പോഴും എല്ലാം പിടിക്കണമെന്നില്ല, എൻ്റെ കൈക്കെല്ലാം ചേരണമെന്നില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് തന്നെ അവർ സെലക്ട് ചെയ്ത് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാട്ടോ വാച്ച്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാ വർഷവും ഇവരുടെ ഈ ഒരു സർപ്രൈസിന്റെ സംഭവങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ജുനു ഒക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു. ബിരിയാണി, പപ്പടം, സാലഡ്, അച്ചാറൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ എന്നെ കുറേ പേർ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ വിഷസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒത്തിരി വിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മായും മാപ്പിയും എനിക്ക് തോന്നുന്നു എൻ്റെ 15 തൊട്ട് എന്തെങ്കിലും എനിക്ക് സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേക്കിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ 18 വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു റിലേറ്റീവ് നമുക്ക് തന്നെയാണ് സംഭവം. എനിക്ക് ട്രൈപോഡ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. നിങ്ങൾക്കിപ്പോൾ ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഹൊറിസോണ്ടലല്ല എടുക്കുന്നത്. ഞാനെപ്പോഴും നേരെ ആയിരിക്കും എടുക്കുന്നത്. കാരണം എനിക്ക് കൈ വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ ഒരു വാക്കില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇത് വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് എടുക്കാതെയായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.